it. Woo! Yes, ini aa wire connect cheyyam. Ennittu venam ee wire connect cheyyan. ഇയാൾ ഒരു വയർ അങ്ങോട്ടും ഒരു വയർ ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും കുത്തിയിരിക്കുകയാണല്ലോ. മനുഷ്യനിവിടെ വയർ വിശന്നിട്ട് ഭ്രാന്തായി പോകുന്ന അവസ്ഥയില്ല. ഫ്രെഡി, നിന്നോട് ആര് പറഞ്ഞു എന്റെ പരീക്ഷണശാലയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ? നേരെ വന്ന് നോക്കാൻ ബോസ് സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാ ഒളിഞ്ഞു നോക്കിയത്. ഒളിഞ്ഞു നോക്കാനും ഞാൻ സമ്മതിക്കില്ല. പോവാനല്ലേ പറഞ്ഞത്? എന്റെ ശമ്പളം തന്നാൽ ഞാൻ പോയിക്കൊള്ളാം. ശമ്പളമോ? തല്ലരുത്. തനിക്ക് ശമ്പളമോ? എന്തിന്? ഞാൻ ബോസിനെ സഹായിക്കുന്നില്ലേ. അതിന് നാലു നേരവും മൂക്കുമുട്ട തിന്നുന്നുണ്ടല്ലോ. പിന്നെ മൂക്കുമുട്ട, കാലത്ത് രണ്ട് ഉണക്ക ചപ്പാത്തി, ഉച്ചക്ക് കഞ്ഞി, വൈകിട്ട് കട്ടൻ ചായ, രാത്രി ഒരു പഴം. ഇത് പോരെ. ബോസ് ഒരു ഫ്രോഡാണെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷെ അത് എന്നോട് വേണ്ട. മര്യാദക്ക് എന്റെ ശമ്പളം തരാനാ പറഞ്ഞത്. ഓ, ഭീഷണിയാണോ? ആട്ടെ, എത്രയാ തന്റെ ശമ്പളം? അത് ശമ്പളം, എനിക്കിതുവരെ ശമ്പളം തന്നിട്ടില്ലാത്തത് കൊണ്ട് ശമ്പളം എത്രയാണെന്ന് എനിക്കറിയില്ല ബോസ്. ഇതുവരെ ശമ്പളം തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി തരാനും ഉദ്ദേശിച്ചിട്ടില്ല. വേഗം പോയിക്കോ. ഇല്ല, ശമ്പളം കിട്ടാതെ ഞാൻ പോവില്ല. എങ്കിൽ താൻ അവിടെ നിന്നോ. പ്ലീസ്, എനിക്ക് ശമ്പളം തരൂ ബോസ്. ഇനിയും ഇവിടെ നിന്നാൽ നിന്നെ ഞാൻ. എന്നെ താൻ എന്ത് ചെയ്യും? എന്റെ പട്ടി മരുന്ന് ഞാൻ സ്പ്രേ ചെയ്യും. പട്ടി മരുന്നോ? അതെന്ത്? അത് ഞാൻ സ്പ്രേ ചെയ്താൽ താൻ ആ നിമിഷം പട്ടിയായി പോവും. അയ്യോ, മണ്ടൻ! ഞാൻ പറഞ്ഞ നുണ വിശ്വസിച്ച് അവൻ ഓടിയത് കണ്ടില്ലേ? എന്തായാലും പോയല്ലോ, ആ ശല്യം ഒഴിഞ്ഞു കിട്ടി. ഇങ്ങനെ ഒരു ദുഷ്ടനെയാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും വർഷം കൂലി പോലും വാങ്ങാതെ സഹായിക്കാൻ നിന്നത്. ഇനി എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, എന്നിട്ട് ഒരു സഹായിയെ വെച്ച് എനിക്കും ഒരു ബോസായി ജീവിക്കണം. പക്ഷേ എങ്ങനെ? കമോൺ ഫ്രെഡി, കമോൺ. ഐഡിയ കിട്ടി. വരുന്ന വരവിൽ ബോസിന്റെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയത് നന്നായി. ഹലോ ജിങ്കു, ഇത് ഫ്രെഡിയാണ്. ഫ്രെഡിയോ? ഏത് ഫ്രെഡി? ഡഗ്ലസിന്റെ അസിസ്റ്റന്റ് ഫ്രെഡി. ഓ ഫ്രെഡി, സുഖമാണോ? ബോസ് എന്ത് പറയുന്നു? അയാളുടെ കാര്യം ഞാനിപ്പോ അന്വേഷിക്കാറില്ല. വൃത്തികെട്ടവൻ. ഞാനിപ്പോ സ്വന്തമായി ചില ബിസിനസ്സുകൾ ചെയ്യുകയാണ്. അതെയോ? ഗുഡ്. അതെ, ഞാൻ ചെറിയ രീതിയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പരിപാടി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. കൊള്ളാം, നല്ല ലാഭമുള്ള ബിസിനസ്സാ. കുട്ടികളെ എനിക്ക് തന്നാൽ മതി, ഞാൻ നല്ല വില തരും. ആണോ? അതറിയാനാ വിളിച്ചത്. താങ്ക് യു. എങ്കിൽ ഞാൻ കിഡ്നാപ്പ് കഴിഞ്ഞ് വിളിക്കാം. ശരി, ബൈ. ബൈ. കിഡ്നാപ്പ് എങ്കിൽ കിഡ്നാപ്പ്, കാശ് ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഗ്രൗണ്ടിൽ കുട്ടികൾ വരാറാവുന്നേ ഉള്ളൂ, പക്ഷെ ഈ വേഷം, ഈ വേഷത്തിൽ എന്നെ എല്ലാവരും തിരിച്ചറിയും. ഷോ, ഇതാണ് ഫേമസ് ആയി പോയാലുള്ള ഒരു കുഴപ്പം. വേഷം മാറിക്കളയാം. വാവോ, സുന്ദരിയായിരിക്കുന്നു. ഞാൻ ഇവളെ അങ്ങ് കല്യാണം കഴിച്ചാലോ? അതെങ്ങനെ? ഞാൻ തന്നെയാണല്ലോ ഇത്, മണ്ടൻ. ഇവിടെ നിൽക്കാം, കുട്ടികൾ ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഉടനെ അഭിനയം തുടങ്ങണം. ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് കുറേ നേരം ഹോർബോർഡിൽ കറങ്ങണം, കുറേ സ്ഥലങ്ങളിൽ പോകണം. സെയിം, ഇവനെ തന്നെ അങ്ങ് കിഡ്നാപ്പ് ചെയ്താലോ? വരുന്നത് വരട്ടെ, ആക്ടിംഗ് തുടങ്ങാം. അയ്യോ, ഞാൻ വീണേ. അയ്യോ, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഭാഗ്യം, ഇവൻ എന്നെ മനസ്സിലായില്ല. മോനെ, അത് ഞാൻ വീണു, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാമോ? ഓ, അതിനെന്താ? പതുക്കെ പതുക്കെ, അങ്ങനെ. ഓ താങ്ക്സ് മോനെ. ഇപ്പോഴത്തെ കാലത്തും ഇതുപോലുള്ള നല്ല കുട്ടികൾ ഉണ്ടല്ലോ. കുട്ടികളെല്ലാ കാലത്തും നല്ലത് തന്നെയാ ആന്റി. വാവോ, കുട്ടി നന്നായി സംസാരിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമായി. ദാ മിഠായി, എന്റെ വക സമ്മാനം. വേണ്ട ആന്റി, ആന്റി വെച്ചോളൂ. കഴിക്കും മോനെ, അങ്കിൾ ആന്റി സ്നേഹത്തോടെ തരുന്നതല്ലേ. ശരി, കഴിക്കാം, തരൂ. എങ്ങനെയാ
ഉണ്ട്. നല്ല രുചിയില്ലേ? യെസ്, നല്ല രുചി. അയ്യോ, ഞങ്ങൾക്ക് പേടിയാവുന്നു. എവിടെ പോയാലും ഇത്രയും നേരം സെയിം വൈകില്ല. എങ്കിൽ വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഹാപ്പി, ദേ ഹോവർബോർഡ്. അയ്യോ, നമ്മുടെ സെയിമിനെ ആരോ പിടിച്ചോണ്ട് പോയി. കരയാതിരിക്കൂ, സെയിം എവിടെയാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഹാപ്പി, ഇതിന് പിന്നിൽ ആ ഡഗ്ലസ് തന്നെ ആയിരിക്കും. അതെ, ആ ദുഷ്ടനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. വെയിറ്റ്, ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. സിഗ്നൽ കിട്ടുന്നില്ല. എങ്കിലും ഉറപ്പിച്ചോ, അത് ഡഗ്ലസിന്റെ പണിയാ. എങ്ങനെയെങ്കിലും സെയിമിനെ രക്ഷപ്പെടുത്തണം. ഇന്ന് അവനെ ഞാൻ ശരിയാക്കും. ദുഷ്ടൻ ഫ്രെഡി എന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. ഇപ്പൊ തന്നെ പോലീസിൽ പരാതി കൊടുക്കണം. ഓഹോ, അപ്പോ മൊബൈൽ ഫ്രെഡിയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇനി ഫ്രെഡി ആയിരിക്കുമോ? പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. വഴിയുണ്ട്, വാ. ഇന്ന് ഇവനെ വിറ്റ് ഞാൻ കുറെ പണം ഉണ്ടാക്കും. ഹലോ ജിങ്കു, ഞാനാ ഫ്രെഡി. ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട്, പണവുമായി ഉടനെ വരൂ. ഓക്കേ, വെരി ഗുഡ്. നിങ്ങൾ കുട്ടിയുമായി കാട്ടിലെ പഴയ കെട്ടിടത്തിന് പിന്നിൽ നിൽക്കൂ, ഞാൻ ഉടനെ എത്താം. ഓക്കേ, പെട്ടെന്ന് വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ, പറയൂ, എന്താ കാര്യം? എന്റെ മൊബൈൽ ഫോണുമായി അസിസ്റ്റന്റ് ഫ്രെഡി കടന്നു കളഞ്ഞു സർ. ഏ, മോഷണമോ? സമ്മതിക്കില്ല ഞാൻ. നമ്പർ തരൂ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. യെസ്, അവൻ കാട്ടിൽ ഒളിച്ചിരിക്കുക. അവിടെ ഒരു പഴയ കെട്ടിടമുണ്ട്, അതിനടുത്തായിട്ട് വരും. അവനെ പെട്ടെന്ന് പിടികൂടണം സർ. ഷുവർ, താങ്കളും വരൂ. അവരെത്തുന്നതിന് മുമ്പ് നമുക്കെത്തണം. അതെങ്ങനെ? സൈക്കിളിൽ കയറി മുറുകെ പിടിച്ചോ. ജിങ്കു ഇപ്പൊ എത്തും. വന്നാൽ സെയിമിനെ കൊടുക്കുന്നു, ക്യാഷ് വാങ്ങുന്നു, സ്ഥലം വിടുന്നു. ഹാപ്പി, അതാ സെയിം കിടക്കുന്നു. ഇപ്പൊ കണ്ടോ സെയിം പറന്നു വരുന്നത്? ബിം ബും ബാ. അയ്യോ, ഇതെന്ത് കഥ! എടാ, നില്ലടാ, നില്ലടാ, കാണുന്നില്ലല്ലോ. വേഗം പയ്യനെത്താ, കാശ് ഞാൻ തരാം. ഇതൊരു പെണ്ണാണല്ലോ ഫ്രെഡി. ഞാൻ തന്നെയാ ഫ്രെഡി. ഓഹോ, പയ്യൻ എവിടെ? പയ്യൻ പറന്നുപോയി ഒരു മിനിറ്റ് മുമ്പ്. താനെന്താ ആളെ കളിയാക്കിയോ? അയ്യോ അല്ല, സത്യമാ. പിന്നെ ഞാൻ പോലീസ്. ഏ, ഇവനാ ജിങ്കു അല്ലേ? പിടി കിട്ടാ പുള്ളി. ഒരു പിടിക്ക് രണ്ട് പക്ഷി. ബോസ്, എന്നെ രക്ഷിക്കൂ ബോസ്. മിണ്ടിപ്പോവരുത്, കയറടാ ജീപ്പിൽ. അയ്യോ, എന്റെ കാര്യം പോയേ. ഞാനിത് എവിടെയാ? മിഠായി തന്നപ്പോ ഞാൻ വഴിയിൽ വെച്ച് ആരെങ്കിലും തരുന്ന സ്വീറ്റ്സ് വാങ്ങിക്കഴിച്ച ഇതായിരിക്കും ഗതി. എന്റെ ഫ്രെഡി ആയിരുന്നു. എന്നിട്ട് അയാൾ എവിടെ? ദാ.